ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മമ്മീസ് ലവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ്, നല്ല നാച്ചുറൽ പൈനാപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം, സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി അടുത്ത് കണ്ട ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ എങ്ങനെയാണ് ഈ അടിപൊളി പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് പൈനാപ്പിൾ ഒന്ന് പ്യൂരി ആക്കിയിട്ട് അതിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് മുറിച്ചിട്ട് ഒന്ന് മിക്സറ് ജാറിലിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണിത്. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. എന്നിട്ട് അത് ഒരു പാനിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ പൈനാപ്പിളിന് കുറച്ച് മധുരമുള്ളതാണെങ്കിൽ പഞ്ചസാരയുടെ അളവിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ നിങ്ങളുടെ ഒരു ഷുഗർ ലെവൽ അനുസരിച്ചിട്ട് ഇതിലും വ്യത്യാസം വരുത്തണം കേട്ടോ. എന്നാലും 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒത്തിരി മധുരമൊന്നുമല്ല. പിന്നെ ഇത് അത് രണ്ടും കൂടെ ചേർത്തിട്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് വറ്റി ഇതാവണം എന്നല്ല, എന്നാൽ ഇത് നല്ലപോലെ വെന്ത് ഏകദേശം ഒരു ജാമിനേക്കാളും കുറച്ചും കൂടി ലൂസുള്ളൊരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് ഓഫ് ചെയ്യണം. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് ശരിക്കും ഒന്ന് എക്സ്ട്രാ ഉള്ള വെള്ളമില്ല, അതൊന്ന് വറ്റിയിട്ട് ഒരു ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആവണം. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വേണ്ടോ ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ആവും, ഒത്തിരി നേരമൊന്നും ആവശ്യമില്ല. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഏകദേശം നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറും. ഒത്തിരി നേരം ഇളക്കിക്കൊണ്ടിരിക്കണം എന്നൊന്നുമില്ല. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് വെക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് കണ്ടോ, നമ്മളിങ്ങനെ ഈ തവി വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പം ഇതിങ്ങനെ ക്ലിയർ ആയിട്ട് വരണം. അതാണ് അതിൻ്റെ ഒരു പരുവം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്, 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ. അപ്പോൾ നമ്മൾ അതും കൂടി ഇട്ടു. അതിനകത്തേക്ക് പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മാത്രമാണ് ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. എപ്പോഴും പറയുന്ന പോലെ തന്നെ 3 തവണ മിനിമം അരിച്ചെടുക്കുക. എന്നാലാണ് നമ്മുടെ കേക്കിൻ്റെ ഈ മൊത്തം ഇൻഗ്രീഡിയൻസ് എല്ലായിടത്തേക്കും ഒന്ന് പിടിക്കും, നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരിക ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് 3 തവണ ഞാൻ അരിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ബൗളിലും പ്ലേഡിലും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്. ഇതിനകത്തേക്ക് നമ്മൾ 4 മുട്ടയാണ് എടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കരുത്, പുറത്ത് ഒരു മണിക്കൂറെങ്കിലും പുറത്തേക്ക് വെച്ചാലാണ് അതിൻ്റെ തണുപ്പ് കൂടാനായിട്ട് പോവുള്ളൂ. 4 മുട്ട നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ എപ്പോഴും വാനില എസൻസാണ് ചേർക്കുന്നത്. പൈനാപ്പിൾ എസൻസാണ് നമ്മൾ പൈനാപ്പിൾ കേക്കിന് നമ്മൾ ചേർക്കാൻ പോകുന്നത്. 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്. നിങ്ങൾക്ക് പൈനാപ്പിൾ എസൻസ് ഇല്ല, വാനില എസൻസ് മാത്രമേ ഉള്ളെങ്കിൽ അത് ചേർക്കാം. പക്ഷേ ഒരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ കിട്ടണമെങ്കിൽ ഈ ഒരു എസൻസും കൂടെ വേണം. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ക്രീമി ആയിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക. നല്ലപോലെ പൊങ്ങി നല്ല കളറൊക്കെ മാറി ഒരു ക്രീം ഷെയ്ഡിൽ വരുന്നത് വരെ ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യണം, എന്നാലാണ് മുട്ടയുടെ സ്മെല്ലൊക്കെ അങ്ങ് പോവുള്ളൂ. ഇതുണ്ട്, ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര. ശ്രദ്ധിക്കണം, നമ്മളെപ്പോഴും 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കാറ് 1 കിലോ കേക്കിന്. ഈ ഒരു കേക്കിന് നമ്മൾ ചെയ്യുന്നത് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. കാരണം നമ്മളിതിനകത്ത് ഒത്തിരി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒത്തിരി മധുരം ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ കുറച്ച് പഞ്ചസാര ചേർക്കുന്നത്. ആദ്യം നമ്മളൊരു 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ചേർത്തു, ഇനിയും നമ്മളങ്ങനെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മധുരം മാത്രം ചേർത്തത്. ഇപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ കണ്ടോ, നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ഓവർ ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവേ ഉള്ളൂ. അതോടെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ ബാറ്റർ ഒന്ന് ലൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് അതിനെയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റ് ചെയ്യരുത്, പിരിഞ്ഞു പോവും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പ്യൂരി അതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നന്നായിട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തണം. പിന്നെ ബാക്കി മിക്സ് ആവാത്തത് നമ്മൾ സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് ആയിക്കോളും.
അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് അത്യാവശ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒത്തിരി സ്പീഡിലിടരുത്, ലോ സ്പീഡിലിട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതാ നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഈ സമയത്ത് ചെയ്യാനുള്ള രണ്ട് കാര്യം, ഓവൻ ആണെങ്കിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക, അല്ല നമ്മൾ ഗ്യാസിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വെക്കാൻ പോകുന്ന പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള മോൾഡ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക, ഓയിൽ തടവി ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ചെയ്തെടുക്കുക. അത് രണ്ടും ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യുക, മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഒട്ടും എന്താ പറയുക, നല്ല ഹൈ സ്പീഡിനോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ ഒന്നും ചെയ്യരുത്. നമ്മളെപ്പോഴും ഒരേ ഡയറക്ഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മളിത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴും നമ്മുടെ ഈ ഒരു എഗ്ഗ് ഇങ്ങനെ പൊങ്ങി തന്നെ ഇരിക്കുന്നത്, അതായത് നമ്മൾ നമ്മുടെ ഓവർ മിക്സിങ് കാരണം ചിലപ്പോൾ എഗ്ഗിൻ്റെ അങ്ങ് താന്ന് പോകും. അപ്പോൾ നമ്മുടെ കേക്ക് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മെല്ലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാനേ പാടുള്ളൂ. അപ്പോൾ അതാ നമ്മളിപ്പോൾ മൊത്തം തന്നെ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അടിഭാഗത്തുനിന്ന് ശരിക്കും ഒന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമുണ്ട്. ചിലപ്പോൾ അടിഭാഗത്ത് ഇങ്ങനെ കട്ട് ഇട്ടിട്ട് മിക്സ് ആവാതെ കിടക്കുന്നുണ്ടാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നന്നാവില്ല. ഇപ്പോൾ ഇതാണ് ഞാൻ മൊത്തത്തിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ കേക്കിൻ്റെ മോൾഡ് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഞാനിപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 10 ഇഞ്ചിൻ്റെ മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് ഒത്തിരി ആവില്ല, നമുക്ക് 3 ലെയർ കട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. 8 ഇഞ്ചാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ നല്ലപോലെ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് ഓവനിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഗ്യാസിലാണെങ്കിൽ ഗ്യാസിലേക്കോ വെച്ച് കൊടുക്കാം. ഒരു 35 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ ഞാനെടുത്ത സമയം, 35 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ. ഇനി അത് ബേക്ക് ചെയ്യാൻ വെച്ചു. ആ സമയത്ത് നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ സിറപ്പാണ്, കേക്ക് വെറ്റ് ചെയ്യാനുള്ള സിറപ്പ് റെഡിയാക്കണം. നമ്മളിവിടെ പൈനാപ്പിൾ സിറപ്പാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ പൈനാപ്പിളും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഇനി 1 കപ്പ് വെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത്. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അത് വറ്റിച്ച് വറ്റിച്ചിട്ട് വേണം നമുക്ക് അത് 1/2 കപ്പാക്കി എടുക്കാനായിട്ട്. അപ്പോൾ 1 കപ്പ് വെള്ളവും 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ പൈനാപ്പിളും പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചേക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു ഏകദേശം 1/4 ഭാഗം വറ്റുന്നത് വരെ തിളപ്പിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ടാവും. എന്നിട്ട് അത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഇതിൽ നിന്ന് അരിച്ചിട്ട് ഈ പൈനാപ്പിൾ നമുക്ക് എടുത്ത് മാറ്റണം. എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഫില്ലിങ്ങിൽ വെക്കാനുള്ളതാണ്. ബാക്കിയുള്ള സിറപ്പ് നമുക്ക് എപ്പോഴും ചെയ്യുന്നത് പോലെ സോസിൻ്റെ ബോട്ടിൽ ഒഴിച്ച് വെക്കാം. ഇനി നമുക്ക് കേക്ക് അസംബ്ലി ചെയ്യാനായിട്ട് തുടങ്ങാം. നമ്മുടെ കേക്കൊക്കെ ബേക്കായിട്ട് നല്ല അടിപൊളി, നല്ല സോഫ്റ്റാണ്. പിന്നെ ഈ കേക്ക് ക്രീം ഒന്നും ചെയ്യാതെ തന്നെ വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. മുട്ടയുടെ ഒന്നും യാതൊരു കുത്തലോ ഫ്ലേവറോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കാനും നല്ലതാണ്. ഇനി ഇതിൻ്റെ നമുക്ക് കേക്കിൻ്റെ ബോർഡിലേക്ക് ഒരു കുറച്ച് ക്രീമാക്കി കൊടുക്കാം കേക്ക് ഇളകി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് അതിനകത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. കേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ സിറപ്പ്, ഇവിടെ നമ്മൾ പൈനാപ്പിൾ സിറപ്പാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ സത്യം പറഞ്ഞാൽ ഈ കേക്ക് വെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും അത്രയും സോഫ്റ്റായിരുന്നു, അത്രയും മോയിസ്റ്റ് ആയിരുന്നു, നല്ല വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. അത്രയും നല്ല കേക്കായിരുന്നു, നല്ലൊരു സ്മെല്ലായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ എന്താ സിറപ്പ് ഒഴിച്ചിട്ട് ഇതിന് അത്യാവശ്യം നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം ആക്കി കൊടുക്കാം. ഇവിടെ ഞാൻ ക്രീം വിപ്പ് ചെയ്യുന്ന കാണിച്ചിട്ടില്ല, ഓൾറെഡി അതൊക്കെ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ്. വെറുതെ വീഡിയോ ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് കാണാൻ ബോറടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ക്രീം വിപ്പ് ചെയ്യുന്ന കാണിച്ചിട്ടില്ല. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്ത് വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൈനാപ്പിളിൻ്റെ ക്രഷാണ്, ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷേ ഇത് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ പൈനാപ്പിളിൻ്റെ ക്രഷ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ആ സിറപ്പിൽ നിന്ന് അരിച്ചു മാറ്റി വെച്ചിരുന്ന പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളില്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ 2 ലെയറിൽ നമുക്കത് വെക്കേണ്ട ആവശ്യമുള്ളൂ, ടോപ്പിലെ ലെയറിൽ വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മാക്സിമം ഈ 2 ലെയറിലായിട്ട് അത് ഫുള്ള് തീർക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. കുറേ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ കുറേ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 കിലോയുടെ പൈനാപ്പിൾ മേടിച്ചിട്ട് കേക്കിന് ഫുള്ള് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ കേക്ക് എടുത്ത് വയ്ക്കാം. എടുത്ത് വയ്ക്കുമ്പോൾ സൂക്ഷിക്കണം, അത്രയും സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സിറപ്പ് ഒഴിച്ചില്ലെങ്കിൽ പോലും ഇത് അത്യാവശ്യം നല്ലതായിട്ട് മോയിസ്റ്റായിട്ടിരിക്കുന്ന ഒരു കേക്കായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ബാക്കി 2-ാമത്തെ ലെയറിലും കൂടെ ചെയ്ത് കൊടുക്കാം. ആദ്യം സിറപ്പ് ഒഴിച്ചിട്ടൊന്ന് വെറ്റാക്കി കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്രീമാക്കി കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്രഷ് ഒഴിച്ചു കൊടുക്കുക. ക്രഷ് ഒഴിച്ചതിന് ശേഷം
നമ്മുടെ പൈനാപ്പിളിൻ്റെ പീസസും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടുത്ത ലെയർ കേക്കും കൂടെ നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പം ഈ ഒരു ഇതിനകത്ത് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വെച്ച് കൊടുക്കുമ്പം എന്താണ് നമ്മുടെ ആ സൈഡും കൂടി ഒന്ന് ക്രീമാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവസാനം ക്രം കോട്ട് ചെയ്യാൻ നേരത്തെ കുറച്ച് എളുപ്പമായിട്ട് കിട്ടും. അപ്പം നിങ്ങളുടെ ഒരു കൈവശം പോലെ ആ ഒരു സമയത്ത് അതങ്ങ് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മോയിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീമാക്കി കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്തെടുക്കാൻ സമയത്ത് ഒത്തിരി പാടുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ആക്ച്വലി ക്രം കോട്ടിംഗ് എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നും അല്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് ക്രീം വെച്ച് കൊടുത്തിട്ട് ഒന്ന് കറക്കി ഐസിംഗ് നൈഫൊക്കെ വെച്ചിട്ടൊന്ന് കറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒന്നായി കിട്ടും. പിന്നെ നമുക്ക് എക്സ്ട്രാ ഉള്ള ക്രീം എടുക്കാനാണ് കുറച്ച് ഇതുള്ളത്. അപ്പോൾ എക്സ്ട്രാ ഉള്ള ക്രീം എടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് നിലവിലെ ഐസിംഗ് നൈഫിലുള്ള ക്രീം ജസ്റ്റ് ഒന്ന് തൂത്ത് 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 ബാക്കിയുള്ള എക്സ്ട്രാ ഉള്ളത് എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഉള്ള മാത്രമാണ് വരുള്ളൂ. അപ്പോൾ ക്രീമോട് കൂടി പിന്നെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ എക്സ്ട്രാ ഉള്ളതല്ലാതെ നിലവിൽ അതിനകത്തുള്ള സംഭവങ്ങൾ വടിച്ചു പോരുന്നത്. അപ്പോൾ എക്സ്ട്രാ കിട്ടുന്ന സംഭവം അപ്പോൾ തന്നെ നമ്മൾ കൈകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പാത്രത്തിലേക്കോ വടിച്ചു തൂത്തിട്ട് ബാക്കിയുള്ള സംഭവം കൂടെ എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ക്രം കോട്ടായി കിട്ടും. അപ്പോൾ ഇതാ ഞാനിവിടെ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്ത് സംഭവത്തിന് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒന്ന് ക്രം കോട്ടാക്കി വലിയ അപാകതകളൊന്നും ഇല്ലാതെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു അരമണിക്കൂർ എങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സെറ്റായിട്ട് വേണം നമുക്കിതിനകത്തേക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മളിതിനകത്ത് നോർമൽ ഗനാഷ് തന്നെയാണ് ഉണ്ടാക്കി ഒഴിച്ചിരുന്നത്. നമ്മുടെ ഒരു അര കപ്പ് ഫ്രഷ് ക്രീമിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു കപ്പ് ഗ്രേറ്റഡ് ചോക്ലേറ്റും ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് നമ്മൾ സാധാരണ എല്ലാ റെസിപ്പീസിലും കാണിച്ചതുപോലെ തന്നെ രീതിയിലുള്ള ഗനാഷിയാണ് ഇവിടെയും റെഡിയാക്കിയത്. അപ്പോൾ അങ്ങനെ റെഡിയാക്കിയിട്ട് പിന്നെ അതിനകത്തേക്ക് രണ്ട് ഡ്രോപ്പ് യെല്ലോ കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു കളർ അതാണല്ലോ, അതുകൊണ്ട് അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് കളർ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഗനാഷ ഒഴിച്ചില്ലെങ്കിലും ഇതിൻ്റെ ടേസ്റ്റിന് ഒരു മാറ്റമില്ല, ഗനാഷയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അടിപൊളി തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മാത്രം ഉണ്ടാക്കി ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് അര കപ്പ് ഫ്രഷ് ക്രീമിലേക്ക്, അര കപ്പ് ഫ്രഷ് ക്രീം ഒന്ന് തിളപ്പിച്ചു, എന്നിട്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു, എന്നിട്ട് അത് തിളച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്ത ഒരു കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തു, എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്. എന്നിട്ട് അതിനെ മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് അരിച്ച് തണുപ്പിച്ചെടുത്തിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഭയങ്കരമായിട്ട് ലൂസായി പോയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റായി കിട്ടും. എന്നിട്ട് നമുക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഒഴുകിയൊന്നും ഒത്തിരി ഒഴുകി പോകത്തില്ല. അപ്പോൾ ലൂസായി പോയി കഴിഞ്ഞാലും മാർഗ്ഗമുണ്ട്, ടൈറ്റായി പോയി കഴിഞ്ഞാലും മാർഗ്ഗമുണ്ട്. ടൈറ്റായി പോയി കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒന്ന് ചൂടാക്കി ഒഴിച്ചാലും മതി. അപ്പോൾ അതാ നമ്മളിപ്പോൾ എല്ലാ വശത്തേക്കും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുനിന്നുള്ള എക്സ്ട്രാ ഉള്ള സംഭവങ്ങളൊക്കെ ഒലിച്ചു പോകുന്ന ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതൊക്കെ അപ്പം തന്നെ ഒലിച്ചു പോയിട്ടുണ്ടാകും. പിന്നെ സൈഡ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അതിനുശേഷം ഞാനൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ടാണ് ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ബർത്ത്ഡേ ആയിരുന്നു, അതിനുവേണ്ടി ഉണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ അവരുടെ പേരൊന്ന് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം ഞാനൊന്ന് ബാക്കിയുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ എഴുതുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെയും ആ ക്രീം ബാക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് നോസിൽ മാറ്റാനൊന്നും മടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ നോസിൽ തന്നെ വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് ബോർഡർ, ചെറിയൊരു ബോർഡറൊക്കെ വട്ട ഡിസൈനാണെങ്കിൽ എൻ്റെ എനിക്ക് തോന്നിയ ഡിസൈനൊക്കെ ചെയ്തു അവസാനം, പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് സിൽവർ ബീഡ്സും കൂടെ ഇട്ടു, ഒരു ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്ക് വെച്ചു, അവരുടെ രണ്ടുപേരും പേരും എഴുതി. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രീം എനിക്ക് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ, ഒരു കപ്പ് ക്രീം മാത്രമാണ് ഞാൻ എടുത്ത് വിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ റിച്ചിൻ്റെ ക്രീമാണ് എടുത്തതുകൊണ്ട് എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അടിപൊളി കേക്കാണ്, നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ നോർമൽ പൈനാപ്പിളിൻ്റെ തന്നെ ടേസ്റ്റായിരുന്നു. നമ്മളൊരു ഫ്ലേവറിംഗ് ഏജൻ്റ് ഒന്നും വെച്ചിട്ട് ചെയ്തതാണെന്നൊന്നും നമ്മൾ അകപാടി എസെൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട്, പക്ഷെ എന്നാൽ പോലും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണുക, പുതിയ വീഡിയോസും കാണുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, താങ്ക് യു.